നാഴികയ്ക്ക് 40 വട്ടം നാരി ശക്തിയെക്കുറിച്ച് വാചാലരാകുന്ന ബി ജെ പി മറുപടി പറയേണ്ട സമയമെത്തിയിരിക്കുന്നു. ഒന്നും രണ്ടുമല്ല, എണ്ണിയാൽ തീരാത്തത്ര ലൈംഗിക അതിക്രമ പരാതികളാണ് കർണാടക ഹാസനിലെ NDA സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MPയുമായ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ഉയർന്നിരിക്കുന്നത്. മുമ്പും പരാതികൾ ഉയർന്നപ്പോൾ പോലീസ് കണ്ണടച്ചു, എന്നാൽ ഇത്തവണ കാര്യങ്ങൾ കൈവിട്ടുപോയി. പ്രജ്വൽ പ്രചാരണങ്ങളിൽ സജീവമായിരിക്കെ പ്രജ്വലിന്റെ ഫോണിൽ അയാൾ തന്നെ ചിത്രീകരിച്ച അശ്ലീല വീഡിയോകൾ പുറത്തു വന്നു. രേവണ്ണയുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീ പീഡന പരാതിയുമായി രംഗത്ത് വന്നതോടെ പുറകെ പരാതികളുടെ മേളം. മുമ്പും ലൈംഗിക ആരോപണം ഉയർന്നിട്ടുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയ BJP നാരി ശക്തിയെക്കുറിച്ച് വാദോരാതെ ഇപ്പോഴും സംസാരിക്കുന്നത് എങ്ങനെയാണ്? പലരെയും ഭീഷണിപ്പെടുത്തി വീട്ടിലെ സ്റ്റോറൂമിൽ എത്തിച്ചാണത്രേ പ്രജ്വൽ ലൈംഗിക അതിക്രമം നടത്തിയത്. അതിന്റെ വീഡിയോകൾ സ്വന്തം ചിത്രീകരിക്കുകയും ചെയ്തു. കർണാടക പോലീസ് പിടിച്ചെടുത്ത ഒരു പെൻഡ്രൈവിൽ മാത്രം 2976 വീഡിയോകൾ ഉണ്ടായിരുന്നു. പ്രജ്വലിന്റെ മുൻ ഡ്രൈവറുടെ പക്കൽ നിന്ന് തനിക്ക് പ്രജ്വലിന്റെ ചില അശ്ലീല വീഡിയോകൾ ലഭിച്ചിരുന്നുവെന്ന് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ HD രേവണ്ണയ്ക്കെതിരെ മത്സരിച്ച BJP നേതാവ് ജി ദേവരാജ ഗൌഡ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. വീഡിയോയിൽ ഉൾപ്പെട്ട സ്ത്രീകളുടെ സ്വകാര്യതയും സുരക്ഷിതത്വവും കണക്കിലെടുത്താണ് അത് പുറത്തുവിടാത്തത് എന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രജ്വലിന് സീറ്റ് നൽകരുതെന്ന് BJP നേതൃത്വത്തോടും ദേവരാജ ഗൌഡ ആവശ്യപ്പെടുകയും ചെയ്തു. അതുപോലും കണക്കിലെടുക്കാതെയാണ് BJP പ്രജ്വലിന് അയാൾ ആവശ്യപ്പെട്ട സീറ്റ് തന്നെ നൽകിയത്. ഇത്രയും കോളിളക്കം സൃഷ്ടിച്ചിട്ടും പുഷ്പം പോലെ നാടുകടന്ന പ്രജ്വൽ ദേവണ്ണ ആരാണ്? കർണാടക രാഷ്ട്രീയത്തിൽ അയാളുടെ റോൾ എന്താണ്? ഹസനിൽ നിന്നുള്ള JDS MP ആണ് പ്രജ്വൽ രേവണ്ണ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ മണ്ഡലത്തിലെ BJP JDS സഖ്യ സ്ഥാനാർത്ഥി. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡയുടെ മൂത്ത മകനും മുൻ മന്ത്രിയുമായ HD രേവണ്ണയുടെ രണ്ടു മക്കളിൽ മൂത്തയാൾ. മുൻ മുഖ്യമന്ത്രി HD കുമാരസ്വാമിയുടെ സഹോദര പുത്രൻ. 2019 മെയ്യിൽ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 2019 നവംബറിൽ ജനതാദൾ സർക്കുലർ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി നിയമിതനായി. തിരഞ്ഞെടുപ്പ് വേളയിൽ പ്രജ്വൽ ഒട്ടേറെ സ്ത്രീകളെ ലൈംഗികമായി ഉപദ്രവിക്കുന്നതിന്റെയും പല സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന്റെയും 100-ലധികം വീഡിയോകളാണ് പുറത്തു വന്നത്. പിന്നാലെ രേവണ്ണയുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ April 28 ഹാസൻ ജില്ലയിലെ ഹോള നർസിപുര പോലീസ് സ്റ്റേഷനിൽ പിതാവിനും മകനുമെതിരെ ലൈംഗിക അതിക്രമത്തിന് ആദ്യ കേസെടുക്കുന്നത്. കേസ് അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചതോടെ പ്രജ്വൽ ജർമ്മനിയിലേക്ക് കടന്നു. നേരത്തെയും സമാന വീഡിയോകൾ പുറത്തു വന്നിരുന്നെങ്കിലും പോലീസ് നടപടിയെടുത്തിരുന്നില്ല. എന്നാൽ ലൈംഗിക അതിക്രമത്തിനിരയായ വീട്ടുജോലിക്കാരി പരാതി നൽകിയതോടെയാണ് ഇക്കുറി കേസെങ്കിലും എടുത്തത്. കേസ് വരുമെന്ന് കണ്ടപ്പോൾ കർണാടകയിലെ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു പിന്നാലെ രാജ്യം വിടുകയാണ് പ്രജ്വൽ ചെയ്തത്. പ്രജ്വലിനെതിരെ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കണമെന്ന് പ്രത്യേക അന്വേഷണ സംഘം CBIയോട് ആവശ്യപ്പെട്ടിരുന്നു. CBI ഇക്കാര്യത്തിൽ കർണാടക പോലീസിന് ഒരു മറുപടിയും ഇതുവരെ നൽകിയിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. പ്രജ്വലിന്റെ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് റദ്ദാക്കണമെങ്കിൽ കോടതി ഉത്തരവ് വേണമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം നൽകിയ വിശദീകരണം. അതേസമയം അന്വേഷണ സംഘം പ്രജ്വലിനെ തിരക്കി ജർമ്മനിയിലേക്ക് പോയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. പ്രജ്വലിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ലെന്ന് പറയുന്ന BJP ഉത്തരം പറയേണ്ടതുണ്ട്. പ്രജ്വൽ നിങ്ങളുടെ സ്ഥാനാർത്ഥിയാണ്.